കൊറേ നാരല്ലോ അങ്ങോട്ടും കൂടെ നടക്കുന്നു. കുറച്ചേരം ഇരിക്കടി കാല് കഴിക്കും. ചാരു, നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. കോലല്ല, എന്റെ നാവ് വല്ലാതെ ചൊറിഞ്ഞു വരുന്നുണ്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എന്നെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്? ചാരു, നീ ഒന്നും ചെയ്യാതെ കൂടെ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ ബൈ ആക്സിഡന്റ് അല്ലേ ആ സിറ്റുവേഷൻ? ഞാൻ നിന്റെ അടുത്ത് എല്ലാം പറഞ്ഞതല്ലേ? എന്ത് സിറ്റുവേഷൻ? ഈ സിറ്റുവേഷനിൽ നിനക്ക് പറയാൻ ഞാനായിരുന്നു ഇങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യത്തില്ലായിരുന്നു. മനുഷ്യപ്പെറ്റ് എനിക്ക് കുറച്ച് നിന്നെക്കാട്ടും കൂടുതലാന്ന് പറഞ്ഞു. ആടി, മനുഷ്യപ്പെട്ട് ഇങ്ങനെ കൂടി കൂടിയാ ഈ വീട്ടിൽ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കൂടി കൂടി നിൽക്കുന്നത്. ഒന്നാമത്തെ മനുഷ്യന് കാല് കുത്ത ഇതിനകത്ത് സ്ഥലമില്ല. അതിന്റെ ഇടയ്ക്കുള്ള പുതിയ ഓർമ്മത്തിനോട് വിളിച്ചോണ്ട് വന്നേക്കുന്നത്. എവിടെ പോയി താമസിക്കും? നോക്കൂ, ഒരു കാര്യം ഞാൻ പറയാം. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ ആ പെണ്ണ്, ഞങ്ങൾ രണ്ടിൽ ആരും ഒരാൾ മതി ഇവിടെ. കേട്ടല്ലോ, നീ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്കായി പോവില്ലേ? നിനക്ക് ഇഷ്ടം പോലെ കൂട്ടുകാരികളുണ്ടല്ലോ, അവിടെ കൂടെ അങ്ങ് താമസിച്ചാ മതി. അങ്ങനെ പറയല്ലേ. ശരി, ചെന്ന് അവളെ ഇറക്കി വിട്. പോ. പിന്നെ ഞാനാ, ഞാനാണ് വിളിച്ചോണ്ട് വന്നത്. എടി, ഇറക്കി വിടുന്ന കാര്യത്തിലൊക്കെ എന്നെ കാട്ടും മിടുക്കി നീയല്ലേ. ആണല്ലേ, ഇറക്കി വിട്ടേനെ. ഞാനാ വിളിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ. പക്ഷേ നീ വിളിച്ചോണ്ട് വന്നാ മാറണല്ലേ അത്. നീ തന്നെ പോയി ഇറക്കി വിട്ടാ മതി. പോയി ഇറക്കി വിട്ടിട്ട് വന്ന് എന്ത് സംസാരിച്ചു മതി. പോ. അവന്തി, ചാരു നീ ചുമ്മാ കൊഞ്ചാ നിക്കല്ലേ. പോയി ഇറക്കി വിടെങ്കിൽ ഇറക്കി വിടില്ല. ഞാൻ ബാഗും ഡ്രസ്സും ഒക്കെ പാക്ക് ചെയ്ത് ഞാൻ പോവാൻ പോകുന്നു. എവിടെ എന്റെ ബാഗ്? ആരോ വാതിലും കൂട്ടി. ഞാൻ കേട്ട്, പോയി തുറക്ക്. തുറക്കടി, തുറക്ക, തുറക്ക. എന്താ റൂം അടച്ചിട്ട് രണ്ടും കൂടെ പരിപാടി? ഇടി, നമ്മൾ മറ്റേ പെണ്ണിനെ ഇവിടുന്ന് ഇറക്കി വിടത്തില്ലേ, അതിനു വേണ്ടി പ്ലാൻ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഏത് പെണ്ണ്? ഇടി പുതുതായിട്ട് കേറി വന്നില്ലേ. ഇടി രമ്യ, രമ്യ. ആ, ഞാനത് പറയാനിരിക്കുവായിരുന്നു. നിനക്ക് എന്തിന്റെ കേടായിരുന്നു ചാരു? ഇടി നീയും കൂടെ എന്നെ കുറ്റപ്പെടുത്തുവാണോ? കഷ്ടമുണ്ട് ഇടി. നിങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു സാധനം എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഹെൽപ്പ് ചെയ്തത്. അതെന്ത് സാധനം? മനുഷ്യപ്പെറ്റ്. ഞാൻ നേരത്തെ മനുഷ്യപ്പെറ്റ്. അത് ബാക്കി ആർക്കും ഇല്ലാത്ത പോലെ. അതെ, ദേ മര്യാദക്ക് പോയി ഇറക്കി വിട്ടോ ചാരു, അല്ലെങ്കിൽ ഞാൻ ഈ നിമിഷം ഇവിടെ ഇറങ്ങും. ഇല്ലെങ്കിൽ പണിയാകും കേട്ടോ, വള്ളിക്കെട്ട് ദിവസം ഒന്നും പിടിച്ച് നിക്കണ്ട. നിനക്ക് ഇതിലൊന്നും പറയാനില്ലേ? അതല്ലേ പറഞ്ഞത് ഞാൻ. മുത്തേ, ഓ ചക്കരെ, ഓ നീ മറ്റേ ബോംബെലെ ധാരാവിയൊക്കെ ഒഴിച്ച് ശീലം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഈ ധാരാവിയൊക്കെ ഒഴിക്കാൻ ഇത്രയും മിടിക്കായ ഒഴിപ്പിക്കാൻ ചിലപ്പോഴൊക്കെ മിസ്റ്റേക്ക് വരും. ഞാൻ സംസാരിക്കുമല്ലേ. ഒഴിപ്പിക്കാൻ മിടിക്കായ നിനക്ക് ഒരു ചെറിയ കൊച്ചിനെ ഇറക്കി പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ധാരാവിയൊക്കെ ഒഴിപ്പിച്ചൊക്കെ ഒരു സ്വപ്നം തന്നെയാണ്. അതാക്കണ്ട, കാര്യത്തില്. അപ്പൊ നീ എനിക്ക് വേണ്ടി ആ കൊച്ചിനൊന്ന് ഇറക്കി വിടാൻ സഹായിക്കോ? ഒഴിപ്പിച്ച് വീടൊക്കെ ചെയ്യാം, എനിക്ക് എന്നാ കിട്ടും. ഞാനൊരു ബിയർ വാങ്ങിച്ചു. ആ, ഒരു ബിയറിലൊന്നും നിൽക്കത്തില്ല, രണ്ടെണ്ണെങ്കിലും വേണം. രണ്ട് ബിയർ വാങ്ങിച്ചു. സെറ്റാണോ? ഞാൻ അവന്തിയുടെ കടം വാങ്ങിച്ചിട്ടാണ് നിനക്ക് വാങ്ങിച്ചു തരും. ആവശ്യം നിന്റെ അല്ലേ, വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. ശരി, എന്നാ ഞാൻ ഒഴിപ്പിച്ചു തരാം. ശരി, അങ്ങനെയാണെങ്കിൽ സെറ്റ്. ഐശ്വര്യമായിട്ട് എന്റെ ഫസ്റ്റ് ടാസ്ക് പോയി ചെയ്തു. ശരി, എന്നാ പോയിട്ട് വരാം. ഓക്കേടാ. കിണിക്കില്ലേ, കിണിക്കില്ലേ, ഒരുമാതിരി ആക്രി കിണി കിണിക്കില്ലേ. നീ ഓരോ മാരണം കെടുത്ത് തലവെച്ച് അവിടെ ഒരു കിണി. ഇനി ഞാനിപ്പോ സെറ്റ് ആക്കിയിട്ട് സംഭവം ഓക്കെ ആക്കിയില്ലേ, കൊട്ടേഷൻ കൊടുത്തില്ലേ. കാര്യം നടന്നിട്ട് സെറ്റാ, ഇതൊക്കെ സെറ്റാവും. എന്റെ മുത്തെ കുറച്ചേരി ഇരിക്കും. അത്ര നേരം നടന്നു എന്റെ മുത്തെ. എന്നെ കൂളി ഇരുത്താൻ നോക്കല്ലേ. കാലൊക്കെ കഴിച്ച് ഞാൻ തിന്നിട്ടേ. അങ്ങോട്ട് ഓക്കെ അവിടെ. ഓഹോ, നീ ഇവിടെ പാട്ടൊക്കെ പാടി സുഖിച്ചിരിക്കുവാണോ? അയ്യോ, ഇത് പാട്ടല്ലേ ചേച്ചി. മൂളല. അയ്യോ, മൂളല്ലായിരുന്ന? അതൊന്നും ഇവിടെ നടക്കത്തില്ല. അതെന്താ ഇവിടെ ആരും മൂളാറില്ല? ഞങ്ങളിവിടെ മൂളാറും ഉണ്ട്, മുള്ളാറും ഉണ്ട്. പക്ഷേ കൊച്ചിവിടെ ഒന്നും ചെയ്യണ്ട. അതെന്താ തന്നെ ഇവിടെ താമസിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാതെ തന്നെ കാര്യം. ഞാൻ വേറെ എങ്ങോട്ട് പോവാനാ? എങ്ങോട്ട് പോയാലും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഇപ്പൊ തന്നെ ബാഡ് സ്ഥലം വിട്ടോ. വിട് വിട്. അതെന്താ ഇവിടെ താമസിക്കാൻ പറ്റത്തില്ലെന്ന്? ഇത്രയും വലിയ വീട്ടിൽ എനിക്കിവിടെ കിടക്കാൻ സ്ഥലം തന്നൂടെ ചേച്ചി. പറ്റത്തില്ല. നീ ആരാ, എന്താ, ഏതാന്നൊന്നും അറിയാതെ ഞങ്ങളെങ്ങനെ ഇവിടെ കയറ്റി താമസിപ്പിക്കുന്നത്? അത്രേ ഉള്ളോ? ആ, എന്റെ പേര് രമ്യ, എന്റെ അച്ഛന്റെ പേര് രായൻ. അതെ, സൂപ്പർ ഫാസ്റ്റ് പോലെ സ്പീഡിൽ പറയാതെ. എന്റെ അമ്മയുടെ പേര് ലളിത. ഒരു കുഞ്ഞനിയനുണ്ട് മനു. ഞാൻ അങ്ങ് പാങ്ങോട് നിന്നാ വരുന്നത്. ഞാൻ ഇവിടെ ലാൻഡ് സർവേ പഠിക്കാൻ വേണ്ടി വന്നതാ. ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞാ പോരെ? പോരാ, ഞങ്ങൾക്ക് ഇവിടെ നിന്നെ താമസിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാ പറ്റത്തില്ല. ചേച്ചി, ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ പഠിക്കാനാ ശരിക്കും വന്നത്. ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായി ഇതൊന്നും എനിക്ക് പറ്റിയ സ്ഥലമല്ലെന്ന്.
അവിടുത്തെ കുട്ടികളൊക്കെ തലതെറിച്ചതാ. ഇതിലൊന്ന് വിഷമം വന്ന് ഞാൻ എന്റെ അച്ഛനെ ഒന്ന് വിളിച്ചു പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, മര്യാദക്ക് നീ അവിടെ നിന്ന് പഠിച്ചോളൂ, ഞാൻ വേറെ എവിടെ പോവാനാ ചേച്ചി, എനിക്കാണെങ്കിൽ ഇവിടെ വന്നപ്പോ ഇവിടെ ഇഷ്ടപ്പെടുകയും ചെയ്തു. കൊച്ചു കരയല്ലേ, ഞാൻ കൂടെ കരയിപ്പിക്കല്ലേ. കരയിപ്പിച്ചത് ഇവിടെ വരുന്ന ഓരോ ആൾക്കാരെയും കൈയും കലാശം കാണിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മയക്കി കരയിപ്പിച്ച് കയ്യിലെടുക്കാൻ നോക്കണല്ലേ. ചേച്ചിക്ക് എന്നാത്തിന് എന്നോട് ഇത്ര ശത്രുത? ഇത്രയും വലിയ വീട്ടിൽ എനിക്കൂടെ കിടക്കാൻ സ്ഥലം തന്നൂടെ, ഞാൻ കൃത്യമായിട്ട് വാടക തന്നോളാം. നീ ആള് കൊള്ളാലും, നീ കുറച്ചു മുമ്പിൽ ചാരൻ ഇവിടെ പരിചയപ്പെട്ടത്, അതിന്റെ ഇടയ്ക്ക് നീ ഇവിടെ വന്ന് സെറ്റായി അല്ലേ, പൈസ തന്ന് താമസിച്ചോളാം. നീ എന്താ പറഞ്ഞേ, ഇവിടുന്ന് പോത്തില്ലാന്നോ? നിന്നെ ഇവിടുന്ന് പോയിപ്പിക്കും. ഓക്കെ, ഈ അവന്തി കയറാൻ നിനക്ക് അറിഞ്ഞുവിടകട്ടല്ലോ, വന്ന് കേറിയില്ല അതിനും ഒക്കെ പരിചയം. നീ ആരോട്ട് പറഞ്ഞ സെറ്റാക്കാണ് പറഞ്ഞത്? ഇത് ചേച്ചിയുടെ വീടാണോ? അല്ല, പിന്നെ കൂടുതൽ ഡയലോഗ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഇതൊക്കെ വേണ്ടപ്പെട്ടവരോട് സംസാരിച്ചോളാം. വേണ്ടപ്പെട്ടവരോ? ആരോട് നിനക്ക് ഇവിടെ വേണ്ടപ്പെട്ടവര്? ഏ, ഈ അവന്തിക്ക് വെറുപ്പിച്ചിരുന്ന് ഇവിടെ താമസിക്കുവോ? ആ, താമസിക്കും. ഏ, അത്രയ്ക്കായോ നീ? ആയോ ആയോ, കാണിച്ചു തരാം കേട്ടോ, കാണിച്ചു തരാവേ. ഞാൻ കാണിക്കാ. അതെ, ഇത് ഡാൻസ് സ്കൂൾ അല്ല, ഇങ്ങനെ ഡാൻസ് ചെയ്തോണ്ടിരിക്കാൻ പെട്ടെന്ന് കുക്ക് ചെയ്ത് മാറി തരണം. ആണോ, എനിക്കറിയത്തില്ലായിരുന്നു, പക്ഷെ ഡാൻസ് ചെയ്തോണ്ട് കുക്ക് ചെയ്യുന്നതാണ് എന്റെ ഒരു സ്റ്റൈല്. ആ സ്റ്റൈലൊക്കെ വേറെ എല്ലാം കൊണ്ട് കാണിക്കുക, എനിക്ക് കുക്ക് ചെയ്യാനുള്ളതാ. ഇപ്പൊ കുറച്ച് സമയം എടുക്കും, പെട്ടെന്ന് കുക്ക് ചെയ്തിട്ട് മാറാൻ എനിക്ക് കുക്ക് ചെയ്യണമെന്ന്. അതെന്നെ പെട്ടെന്ന് തീർക്കുക, എല്ലാത്തിനും എന്റെ ഒരു സമയമില്ലേ. ശുണ്ടിക്കൊരി, നീ എന്താ തന്നെ വിളിച്ചത്? ശുണ്ടിക്കാരിന്ന്. അനാവശ്യം പറഞ്ഞല്ലോ, ഈ അവധിയുടെ സ്വഭാവം നിനക്ക് അറിയത്തില്ല. വള്ളിക്ക് തന്നെ മനുഷ്യന് ക്ഷമയുടെ നെല്ലിപ്പലക്ക പോയി നിക്കോ, കേട്ടല്ലോ. ഓർഡർ ചെയ്യാം. നീ ആരെയാ കളിയാക്കുന്നേ? ഏ, വന്നപ്പോ മുതൽ ഞാൻ നോക്കുവോ, നീ ആരെയാ കളിയാക്കുന്നത്? എന്നെ ദേഷ്യം പിടിപ്പിച്ചാണല്ലോ, ഞാൻ രക്തം വേണ്ടിട്ട് അടങ്ങത്തുള്ളൂ. നിനക്ക് എന്റെ സ്വഭാവം ശരിക്കും അറിഞ്ഞൂടാ? എന്നാ അത് കണ്ടിട്ട് തന്നെ പക്കലെ കളി. അവക്ക് എന്റെ ചോര കണ്ണു, ചോര കണ്ടിട്ട് ഇനി അവള് ഇനി എന്താ ചെയ്താ മതി? എടുക്കടി ചോര എടുക്കടി. എന്നോട് പറഞ്ഞോട് പറഞ്ഞു പറഞ്ഞ സീൻ കബൂറാക്കണ്ടാന്ന്. എടി, അവന്തിക്കയുടെ സ്വഭാവം എനിക്കാറോടെ ദേ കത്തറ സീനാക്ക ഞാൻ കേട്ടല്ലോ. അതെ, മൊത്തത്തിൽ എനിക്ക് പ്രാന്തായി. മുകളിൽ ചെന്നപ്പോൾ പറയാനല്ലോ പുതിയ പെണ്ണ് ഇനി ഇവിടുന്ന് പോകത്തില്ലെന്ന്. അതിന് ദേഷ്യം കൂടി ഇങ്ങോട്ട് വന്നപ്പം ഇവൾ ഇവിടെ ഡാൻസ് കളിച്ചോണ്ട് നിക്കുന്നു. ഡാൻസ് കളിച്ചത് മതി കുക്ക് ചെയ്ത് പെട്ടെന്ന് മാറാന്ന് പറഞ്ഞു. അത്രയും കേട്ട് ഞാൻ ഇവിടെ നിക്കണോ? തെറി വിളിച്ചാ? എന്താണ് അവള് പറഞ്ഞ? ശുണ്ടിക്കാരി. എടി, ശുണ്ടിക്കാരി എന്ന് വെച്ചാ ദേഷ്യക്കാരി എന്നാണ്, തെറിയല്ല. മനസ്സിലായോ? എന്തായാലും ചാരു, ഇത് ശരിയാവത്തില്ല, പെട്ടെന്ന് കുക്കിയിട്ട് മാറി തരാൻ പറ ഇല്ലെങ്കിൽ വീണ്ടും പ്രശ്നം ഉണ്ടാവും. ഞാൻ പറഞ്ഞോളാം, നീ അവിടെ പോയി പെങ്കുച്ച കുക്ക് ചെയ്താണെങ്കിൽ ഇവിടെ കിടന്ന് തുള്ളിക്കടക്കാൻ വേണം, മാറിക്കോളാം. മനസ്സിലായല്ല, ഞങ്ങൾക്ക് ഇവിടെ കുക്ക് ചെയ്യാനുള്ളതാ. അപ്പൊ എനിക്ക് കുക്ക് ചെയ്യണ്ടേ? നീ കുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലല്ല, തുള്ളണം എന്തിനാ? പിന്നെ വേറൊരു കാര്യം, ആ പോയ ഐറ്റം എന്താന്ന് നിനക്ക് അറിയത്തില്ല, അലമ്പിനുള്ള ഗോൾഡ് മെഡൽ കിട്ടിയോളാ, ചൊറിയാൻ നിക്കരുത്. ആണോ, ഏത് യൂണിവേഴ്സിറ്റി? നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വേഗം നിങ്ങൾ നോക്കടി. പിന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ കളിച്ച് ചിരിച്ച് ഭയങ്കര സിറ്റുവേഷൻ മാറാൻ പോലേ, നമ്മുടെ കേടി പോയി സെറ്റാക്കാൻ പോയിട്ടില്ല കൊച്ചിനെ പറഞ്ഞുകൂടെ. ഏത് കേടി? ബോംബെക്കാരി.
അകത്തെ മൂളിക്കോടെങ്കിൽ പോയി നോക്ക്, കരഞ്ഞു വിളിച്ച് ഇരിപ്പുണ്ട്. എന്തിനാണത്? എടി മറ്റേ ഇറക്കി വിടാൻ പോയതാ, അവളുടെ എന്തോ ഗതന കഥ കേട്ട് കരഞ്ഞ് വിളിച്ചിരിക്കുക. അയ്യോ, അത്രയും പാവം കൊച്ചായിരുന്നു. എന്നൊരു കാര്യം ചെയ്യ്, നീ അവളെ പോയി സമാധാനിച്ച് കൊഞ്ചിച്ചിരിക്കും കേട്ടാ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. എന്നെ ടെൻഷൻ അടിക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാ? ഇതെന്താ സത്രമാണോ? കാണുന്നവർക്കെല്ലാം വന്ന് താമസിക്കാനായിട്ട്, നമുക്കും ജീവിക്കണ്ട ഇവിടെ. സത്രം പോലെയൊക്കെ തന്നെ ആണല്ലോ. കോമളത്തിനും പറയലേ പറയല്ലേ, ആദ്യം ഒരു പപ്പി, പിന്നെ ഒരു പിങ്കി, ഇപ്പൊ അത് അടുത്തത്. എല്ലാവരും ഇങ്ങോട്ട് തന്നെയല്ല വരുന്നത്. വീട്ടിൽ സമാധാനം കിട്ടാത്തതുകൊണ്ട് ഇവിടെങ്കിലും റെന്റ് കൊടുത്ത് താമസിക്കുന്നത്. ഇവിടെ വന്നപ്പോ അതിനപ്പുറം 32. ഇത് കേക്കാൻ തുടങ്ങിട്ട് ഇപ്പൊ 32-ാമത്തെ പ്രാവശ്യം എന്തോ ആയി നിന്റെ വീട്ടിൽ പോക്ക് കേൾക്കാൻ തുടങ്ങി. നീ ഇതിന്റെയൊക്കെ കണക്കെടുക്കുന്നുണ്ടല്ലോ, പക്ഷെ ആ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നില്ല കേട്ടോ ചാരു. എടി ഞാൻ മനസ്സിലാക്കണ്ട, മേഹൂനാ, ഞാൻ എല്ലാം സെറ്റ് ആക്കി തരും. എന്തോന്ന് സെറ്റ് ആക്കും നീ പറയുന്നത്? ഐ എം തിങ്കിങ്. വെയിറ്റ്, നീ ഒന്നും തിങ്ക് ചെയ്യടാ. കൊച്ചിന് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഇറക്കി വിട്ട് തന്നാ മതി. അത് തന്നെ പറ തിങ്കി വന്ന് തല കയറിയിരിക്കല്ലേ. ഓ, എന്റെ തല ഇപ്പൊ പൊട്ടിപ്പോ. ഇത് നല്ലത് പൊട്ടിപ്പോന്ന് തന്നെയാ. പവിയില്ലേ വരുന്നത്? നമുക്ക് പവിയുടെ കയ്യിൽ ഈ കൊച്ചിന് ചാക്കിനകത്ത് കയറ്റി കൊടുത്തു വിട്ടാലോ. ഒരു ചാക്കി കെട്ടി കൊടുത്തുവിടാ പൂച്ചക്കുഞ്ഞു. എടി മനുഷ്യക്കുഞ്ഞടി, എടി നല്ല പണിയാണ് കാണിച്ചത്. ആ ബോസിന്റെ സൈക്കിൾ എടുത്തോണ്ട് പോയിട്ട് അങ്ങനെ മെറ്റീരിയൽ കരിക്ക് വാങ്ങിച്ചു കൊടുക്കണോന്ന്. എടാ സോറിടാ, ഞാൻ ബാക്കി ചാരി വെച്ചിട്ടുണ്ട്. ഒരു ഹെൽപ്പ് ചെയ്യോ പവി. എന്തോ ഹെൽപ്പ്? ഒരു സാധനം തന്നാലേ നീ അത് കൊണ്ട് കളയാവോ? വേസ്റ്റാ. ആ ഒരു കണക്കിന് വേസ്റ്റ് തന്നെയാ. അത് പിന്നെ ഒരു പെൺകുട്ടിയാ. പെൺകുട്ടിയാ? വരുന്ന വിളിക്കതേ, ഇവള് വലിച്ചോണ്ട് വന്ന ഒരു വയ്യാമേലിയ. ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്ക എന്തോന്നുള്ളത്. എടാ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഒരു പെൺകൊച്ചിനെ പരിചയപ്പെട്ടു. ആ കൊച്ചിപ്പ എന്റെ തലയിലായി, എന്റെ ഒപ്പം നമ്മുടെ ഈ വീട്ടിലേക്ക് വന്നു. ഇറക്കി വിടാൻ നോക്കിട്ട് ഇറങ്ങി പോണൂല്ല. അപ്പൊ അത് ഈ വേസ്റ്റും തമ്മിൽ എന്താണ് ബന്ധം? ഓ, അങ്ങനെ വഴിക്ക് വാ. രണ്ടെണ്ണം കൂടെ ക്രൈം ചെയ്തിട്ടാണ് ഇവിടെ വന്നിരുന്ന് കാറ്റിക്കൊണ്ടോണ്ടിരിക്കണ. കൊച്ചിനടുത്ത് പറഞ്ഞ് ഇറങ്ങി പോവാൻ പറഞ്ഞ്, കൊച്ചി ഇറങ്ങി പോയില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ തലക്കടിച്ച് വീഴ്ത്തി ചാക്കിലാക്കി, അത് കൊണ്ട് കളയ എന്നെ വേണം. അതാണ് ഞങ്ങൾ ജേർണലിസ്റ്റിന്റെ അടുത്ത് സംസാരിക്കുമ്പോ കുറച്ചുകൂടെ വ്യക്തമായിട്ട് രീതിയിൽ സംസാരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ കൂലങ്കുഷിതമായ രീതിയിൽ എന്തെങ്കിലും ചിന്തിച്ചു കൂട്ടും. ആ കോശിനെ ഇറക്കി വിടാൻ പറ്റില്ല എന്ന് പറ. ആ കോശിനെ ഇവിടെ ഇറക്കി വിടാൻ അങ്ങനെ പറ്റത്തില്ല. എങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഇറക്കി വിടുന്നത്? പ്ലീസ് ചെയ്ത് പറ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവൻ എങ്ങനെ ഇറക്കി വിടാനാ? ഞാൻ എങ്ങനെ ഇറക്കി വിടാനാ? ഒരു ഐഡിയ ഉണ്ട്. ഇവൻ ഞാൻ ഈ വീടിന്റെ ഓണർ എന്ന് പറയാം. ഈ ഓണർ ആ കൊച്ചിന് ഇവിടെ താമസിക്കുന്ന ഇഷ്ടമല്ലെന്നും പറയാം. തീർന്നില്ലയോ? എങ്ങനെയുണ്ട്? അത് പിന്നെ വർക്ക്ഔട്ട് ആവും. വർക്ക്ഔട്ട് ആവും ഞാൻ ചിന്തിച്ചു നോക്കട്ടെ. എന്റെ അടുത്ത് മര്യാദയ്ക്ക് പറയണം, എന്നാലേ വർക്ക്ഔട്ട് ആവും. പവി ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. പവി എടാ പ്ലീസ് എടാ മുത്തല്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യ്. കൊച്ചിനെ വിളി. ഞാൻ വിളിച്ചോ. വിളിച്ചിട്ട് വാ. അതെ, ഒരു തഞ്ചത്തിലേക്ക് വിളിച്ചിട്ട് വാട്ടോ. പവി കൊച്ചുകുട്ടിയാ, അതുകൊണ്ട് നീ കൊച്ച. അങ്ങനെ കൊച്ചല്ല, ഞങ്ങളെക്കാട്ടും കൊച്ച. അതുകൊണ്ട് നീ മയത്തിലൊക്കെ സംസാരിക്കണം. പോയിട്ട് വാ, പോയിട്ട് വാ. നാടനാണോ? കോഴിയല്ല. എന്താ പറഞ്ഞു? ഞാൻ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കാര്യം, നാടൻ കുട്ടിയാണോ അതോ കുറച്ചുകൂടെ ഫാഷനബിൾ ആയിട്ടുള്ള? അതിപ്പോ വരുമല്ലോ, അപ്പൊ കണ്ടറിയാം. അല്ല, എനിക്കത് പ്ലാൻ ചെയ്യണം. കൊണ്ട് കളയാൻ വേണ്ടി പ്ലാൻ ചെയ്താ മതി കേട്ടോ. കൊണ്ടുള്ള എടുത്തോണ്ട് പോകാൻ പറ്റുമോ? ഭയങ്കര ചൂടാത്തോട്ട് വന്നോ. ഞാൻ നിന്റെ അടുത്തല്ല, ഞാൻ എന്റെ അടുത്ത് തന്നെ വന്നു. കൊളവാക്കു ഈശ്വരം. ആ വരുന്ന പെൺകൊച്ച് ചാരു പറഞ്ഞ പോലെ വലിയ സ്ട്രിക്റ്റ് ആവാൻ നിൽക്കണ്ട. നല്ല വഴക്ക് കൊടുക്കണം കേട്ടോ. എന്റെ വഴക്കിൽ അവിടെ ഇരുന്ന് ഇറങ്ങി പോണം കേട്ടോ. സാർ, ഇതാ ഞാൻ പറഞ്ഞ കുട്ടി. എന്താ പേര്? രമ്യ. എവിടെ വീട്? പാങ്ങോട്. പാങ്ങോട്? 21+3=24 km. ഈ പാങ്ങോടുള്ള കുട്ടി എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഞാൻ ലാൻഡ് സർവേ പഠിക്കാൻ വന്നാ സർ. ലാൻഡ് സർവേ? ലാൻഡ് സർവേ പഠിക്കാൻ വന്നതാണോ അതോ വീട്ടിൽ തൊളിച്ചോടി വന്നതാണോ? അയ്യോ സർ, സത്യമായിട്ടും പഠിക്കാൻ വന്നതാ. എനിക്ക് വിശ്വാസം പോരാ. എനിക്ക് തീർത്തും കുട്ടിയെ വിശ്വാസമില്ല. കുട്ടി ഒരു കാര്യം ചെയ്യണം, ഈ നിമിഷം തന്നെ ഇവിടെ ഇറങ്ങി പോണം. വാടക കൂട്ടി തരാ സാർ, എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റാത്ത. എനിക്ക് വേറെ ഒന്നും കേൾക്കണ്ട, കുട്ടിയെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഇറങ്ങി പോണം. എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. തോന്നുന്നു സാർ, എനിക്കാരും കരച്ചിലൊന്നും കേൾക്കണ്ട.
ഇറങ്ങി പോണം, ഇറങ്ങി പോണം, ബാഗ് എടുത്തോ. സാർ അങ്ങനെ അലിയുന്ന ആളൊന്നും അല്ല. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ കടിക്കും, ചിലപ്പം അണ്ണ മാറും. പിറ്റ സാർ കുഴപ്പമില്ല, മനസ്സിലായിക്കോളും. അതെ, സാറിന് കുറച്ച് ദേഷ്യം കൂടുതലാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബാഗ് എടുത്തിട്ട് വേഗം പോവാൻ നോക്കും. അതെ അതെ, വേഗം പോക്കും. എന്താ ഇവിടെ ഒരു ബഹളം? ഇവനാ പിന്നെ വന്നോ? എടാ നിന്നോടല്ല ഇന്നലെ ഞാൻ ഇവിടെ വരരുതെന്ന് പറഞ്ഞേ. ഹൗസ് ഓണർ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കണം. നീ ഇവനൊക്കെ വേറെ എവിടെയും പോയി വിളിക്കണം. ഹൗസ് ഓണറോ? ഏതാ ഹൗസ് ഓണർ? ആടാ ഹൗസ് ഓണർ. എന്നോട് ഇവിടെ ഇറങ്ങി പോവാൻ പറഞ്ഞു ചേച്ചി, റെന്റ് കൂട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. മോളെ പഠിക്കണം, ഇവരായിട്ടൊന്നല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കണത്. പിന്നെ മാഡം ആണോ കാര്യങ്ങളൊക്കെ? ഇവിടെ എന്ത് ചെയ്യണം ചാരു? ഞാൻ പറയാം. ഒന്നും പറയണ്ട. സൈക്കിൾ എടുക്കാൻ സൈക്കിൾ എടുക്കാൻ വന്നാ സൈക്കിൾ എടുത്തിട്ട് പോണോ? നീ ഒന്ന് വീടിനകത്ത് കയറിയിരിക്കുന്നേ. മര്യാദ സംസാരിച്ചാ പോലെ. എന്തോ മര്യാദ, അവളെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് ഇത്ര മര്യാദയേ ഉള്ളൂ, അറിയപ്പെടാ അവള്. നിങ്ങളെ പുറത്തു വരുമല്ലോ, അവിടെ ചെയ്യാൻ കണ്ടോളാം. വേണ പറ, ആരെയും ഒരാൾ വാ, ചാരുമോള് പറ, എന്താണ് പ്രശ്നം? ഞാൻ പറയാം അമ്മാവാ, ഈ സ്റ്റെഫി അവന്റെ കൂടെ മുട്ടനിടിയാ. എന്തോന്ന് അവന്തി മോളെ, ആരെങ്കിലും ഒരാൾ പുതിയതായിട്ട് വരാൻ കാത്തിരിക്കാണ് അടി ഉണ്ടാക്കാൻ വേണ്ടി. നിനക്ക് എന്തിന്റെ കുഴപ്പമടി? അമ്മാവിനെന്തിന്റെ കുഴപ്പമാ? അമ്മ അന്തരം ഇങ്ങനെയുള്ള കച്ചവടങ്ങളേക്ക് ഇവിടെ കൊണ്ട് താമസിപ്പിക്കാൻ നിൽക്കുന്നത്? വാടകയ്ക്ക് നിങ്ങൾ രണ്ടുപേരും തരണ വാടക വെച്ച് മുതലാളി കൊടുക്കാൻ പറ്റുമോ? എനിക്ക് ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ തരണ വാടക ഇവിടെ കറണ്ട് ബില്ല് കൊടുക്കാൻ തരുന്നില്ല. എന്നാ പിന്നെ നല്ല ആൾക്കാരെ കൊണ്ട് താമസിപ്പിച്ചൂടെ? എന്താ ഈ കസ്റ്ററുകളെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കണേ? മോളെ നിർത്ത്, മോളെ റൂമിൽ പോ. അമ്മാവൻ പറഞ്ഞോണ്ട് മാത്രം ഞാൻ പോവാ. മോള് അല്ല ഇതേത് വെച്ച്. അങ്കിള് എന്റെ പേര് രമ്യ. ഇവിടെ പലഞ്ഞേരി വന്നതാ, കുറെ കാര്യങ്ങൾ പറയാം. ഞാൻ പറയാം മാവാ. നിർത്തോ, മോള് പറ. അങ്കിളെ എനിക്കൊരു കാര്യം പറയണ്ട, ഒരു മിനിറ്റ് അങ്ങോട്ട് വരുമോ? അത് പറഞ്ഞു, ഇവിടെ നിന്ന് പറഞ്ഞോ, കുഴപ്പമില്ല, പറഞ്ഞോ. ഇല്ല അങ്കിള്, അത് കുറച്ച് പേഴ്സണലാ. ശരി അമ്മാവാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തോ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ആ കൊച്ചിനെ ഒന്ന് ഹെൽപ്പ് ചെയ്തു. ഇപ്പൊ ആ കൊച്ചി ഇവിടെ നിന്ന് പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കാൻ പോവാന്നൊക്കെ. അവൾ എന്ത് പറഞ്ഞു? അമ്മാവനും അവൾ ഇവിടെ നിർത്താൻ നിൽക്കരുത് കേട്ടല്ലോ. ഞാൻ നോക്കട്ടെ, സംസാരിച്ച് നോക്കട്ടെ. അങ്ങനെ ജയൻ ആർക്കും പറ്റിക്കാനൊന്നും പറ്റൂല കേട്ടാ. ആ നോക്കട്ടെ. എടി, എന്നാലും അവരെന്തായിരിക്കും സംസാരിക്കുന്നത്? നോക്കൂ, നോക്കിയാലോ. ചെലപ്പോ നല്ല വഴക്ക് കൊടുക്കുമായിരിക്കും കേട്ടോ. അതെ അതെ, വരട്ടെ വരട്ടെ. അമ്മാവാ, അമ്മാവൻ എന്താ കാര്യാണ്? ആ പെണ്ണ് ശരിക്കും വഴക്ക് പറഞ്ഞിട്ടുണ്ടാവല്ലേ? വഴക്ക് പറഞ്ഞല്ല മക്കള്. പിന്നെ അവളുടെ കള്ളക്കഥ കേട്ട് കരഞ്ഞു വരുന്നതായിരിക്കും. അയ്യോ, കള്ളക്കഥ അല്ല, അത് സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത്. അതെ, അതൊരു പഹാവൻ വീട്ടിലെ കൊച്ചാണ്. ആ കൊച്ചിന്റെ അച്ഛനെ ചെറിയൊരു ഗവൺമെന്റ് ജോലിയേ ഉള്ളൂ, അത് വെച്ചിട്ടാണ് ഈ കൊച്ചിനെ പഠിപ്പിച്ചോണ്ടിരുന്നത്. ഈ മാസമാണെങ്കിൽ ശമ്പളവും കിട്ടിയില്ല എന്ന്. ഇങ്ങോട്ട് നോക്കുമ്പോളെ, ആ കൊച്ചി നേരത്തെ നിന്നില്ലേ ഹോസ്റ്റലിൽ? ആ ഹോസ്റ്റലില് കുറേ ചീത്ത കുട്ടികളുണ്ടെന്ന്, അതുകൊണ്ടാണ് ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിച്ചത്. എന്നിട്ട് അമ്മാവൻ എന്താ പറഞ്ഞത്? ഞാൻ നിന്നോളാം പറഞ്ഞു, പാവല്ലേ. കണ്ടാ കണ്ടാ, ഇറക്കി വിടാൻ പോയ അമ്മാവൻ അവളുടെ കള്ളക്കരച്ചിലും കെട്ടി, കള്ളക്കഥയും കെട്ടി അവളുടെ ഇത് പൈസ എണ്ണിക്കൊണ്ട് വരും. നീ പൈസ എന്തോ തന്നത്? ഞാൻ അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ എന്തിനാ ഇറക്കി വിടണം? ഇവിടെ റൂം ഫ്രീ ആയിട്ട് കിടക്കയില്ലേ? അപ്പൊ അവർ താമസിച്ച വാടക കിട്ടൂലേ? അതുമല്ല, നിങ്ങൾ ഇവിടെ വന്ന് ആരെങ്കിലും എനിക്ക് അഡ്വാൻസ് തന്ന. നോക്കുമ്പോളെ, 3000 രൂപ അഡ്വാൻസ് തന്നു. ആ വെക്കോട്ടെ, പാവം. അമ്മാവ വേണ്ടാത്ത വയ്യാവലി ഇട്ട് തലേ വെക്കണ്ടെന്ന് അവന്തിക പറയുന്നത്? ഒരു വയ്യാവലി, അത് പാവം കൊച്ചാണ്. എന്തേലും വന്നാ അമ്മാവൻ തന്നെ അനുഭവിച്ചോ? നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കായിരുന്നാ മതി, ആ കൊച്ചു ഇവിടെ തന്നെ കാണും. എന്തായാലും ഞാൻ താഴോട്ട് പോട്ടെ മോളെ.